സിൽക്കാര ടണലിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ പുതിയ നീക്കം. യന്ത്രങ്ങൾ ഒഴിവാക്കി ആളുകൾ പൈപ്പിൽ നേരിട്ട് കയറി തുരക്കൽ തുടങ്ങിയിരിക്കുന്നു. കരസേനയാണ് മണ്ണ് മാറ്റാനുള്ള ട്രോളി ഉണ്ടാക്കിയത്. റോബിൻ മാത്യു മറ്റത്തിലാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. റോബിൻ, ഈ ഓഗർ യന്ത്രം ഉപയോഗിച്ചുള്ള തുരക്കൽ നേരത്തെ തന്നെ നിർത്തിവെച്ചതാണ്. ഇപ്പോൾ ആ യന്ത്ര കുടുങ്ങിയ യന്ത്രഭാഗങ്ങളൊക്കെ മാറ്റി മാനുവലായിട്ടുള്ള തുരക്കൽ തുടങ്ങിയോ? അതെ രജനി, അല്പം മുൻപാണ് മാനുവലായിട്ടുള്ള തുരക്കൽ തുടങ്ങിയത്. യന്ത്രഭാഗങ്ങൾ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് പൂർണ്ണമായി മാറ്റിയ ശേഷം ആ തൊഴിലാളികൾ അകത്തേക്ക് കയറി അവിടെ നിന്ന് തുരക്കാൻ തുടങ്ങി എന്നതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. 30 സെന്റിമീറ്റർ ആണ് ആദ്യഘട്ടത്തിൽ ഈ തൊഴിലാളികൾക്ക്, വിദഗ്ധരായവർക്ക് അകത്ത് കയറി ഡ്രില്ലിംഗ് യന്ത്രം ഉപയോഗിച്ച് തുരക്കാൻ കഴിഞ്ഞത് എന്നതാണ്. ആ ഡ്രില്ലിംഗ് യന്ത്രം ഉപയോഗിച്ച് തുരക്കുന്നതിനെ കുറിച്ച് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് വെച്ചിട്ടാണ് ഇപ്പോൾ എന്തായാലും 30 സെന്റിമീറ്ററോളം തുരക്കൽ മുന്നോട്ട് പോയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ 30 സെന്റിമീറ്ററോളം തുരന്നത് ശേഷം അകത്തേക്ക് കയറി കുറെ കൂടി മുന്നോട്ട് പോയി ആ മണ്ണ് ട്രോളിയിലാക്കി പിന്നോട്ട് തള്ളുകയാണ് ഇതിനകത്തുള്ളത്. ഇതെല്ലാം ചെയ്യേണ്ടത് ഈ 800 മില്ലിമീറ്റർ വ്യാസമുള്ള പൈപ്പിനകത്ത് നിന്നാണ്. അതിനകത്ത് ഇരിക്കാൻ തന്നെ വളരെ കഷ്ടപ്പെട്ട് നിന്ന ശേഷം മാത്രമേ ഈ തൊഴിലാളികൾക്ക് ഇത് തുരക്കാനായി കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ എത്രത്തോളം പ്രതിസന്ധി ഉണ്ട് ഇതിന് എന്നത് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാവൂ. അതിനനുസരിച്ചുള്ള പുരോഗതിക്കനുസരിച്ചായിരിക്കും ഈ തൊഴിലാളികളുടെ മോചനമുള്ളത്. ഇനി എന്തായാലും 10-ൽ താഴെ മീറ്റർ മാത്രമാണ് ഈ രക്ഷാദൌത്യത്തിന് ഈ തൊഴിലാളികൾക്കുമിടയിൽ ഉള്ളത്. അത് ഏകദേശം ഒരു കണക്കാണ്. അത്രയും ദൂരം മാത്രമേ ഉണ്ടാകൂ എന്നാണ് നമ്മളുടെ ഒരു അനുമാനം. എന്തായാലും അതിൽ കൂടാനിടയില്ല, അതിൽ കുറവേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് രക്ഷാദൌത്യ സംഘം അടക്കമുള്ളവർ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും വെർട്ടിക്കൽ ഡ്രില്ലിംഗും ഒരേ സമയം നടക്കുന്നുണ്ട്. ഏകദേശം 40 മീറ്ററോളം തന്നെ വെർട്ടിക്കൽ ഡ്രില്ലിംഗും പോയിട്ടുണ്ട്. പക്ഷേ ദൌത്യ സംഘത്തിന്റെ ഏറ്റവും പ്രധാന പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ തുരങ്കത്തിലൂടെയുള്ള നേരെയുള്ള തുരക്കൽ തന്നെയാണ്. അതിനിടെ ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള കേന്ദ്ര സംഘം ഇവിടെ എത്തി രക്ഷാദൌത്യം വിലയിരുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ VVIP കൾ തുടർച്ചയായി ഈ രക്ഷാദൌത്യ മേഖലയിൽ എത്തുന്നത് ഈ രക്ഷാദൌത്യത്തിന് തന്നെ തടസ്സമാണ്. ഇന്ന് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കണ്ടത് കേന്ദ്ര സംഘം സന്ദർശനം നടത്തുമ്പോൾ തൊഴിലാളികളെ പ്രത്യേകിച്ച് തുരക്കാനായി വന്ന സംഘത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ തടഞ്ഞു വെക്കുന്നതാണ്. അങ്ങനെ 1.5 മണിക്കൂറോളം നേരെ അവിടെ തടഞ്ഞു നിർത്തി. ഇതെന്തായാലും ഒരു ആശ്വാസ്യമായ കാര്യമല്ല എന്ന കാര്യം എന്തായാലും ഉറപ്പാണ്. പ്രത്യേകിച്ച് ഒരു സമയം പോലും പാഴാക്കാതെ രക്ഷാദൌത്യം എത്രയും വേഗം തീർക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇത്തരം VIP സന്ദർശനങ്ങൾ ഈ ഒരു രക്ഷാദൌത്യത്തിന് വിലങ്ങുതടിയാവുന്നു എന്നതാണ് ശരിയായ യഥാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന കാര്യം. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വരുമ്പോഴും ഇതുതന്നെയൊക്കെ ആയിരുന്നു ഏറെക്കുറെ സാഹചര്യം. എന്തായാലും തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 16 ദിവസമാവുകയാണ് രജനി. റോബിനാണ് സിൽക്കാര ടണലിന് മുന്നിൽ നിന്ന് തത്സമയം റിപ്പോർട്ട് നൽകിയത്.